യെസ്, അങ്ങനെ വെക്കേഷൻ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിള്ളേർ ഫുൾ ടൈം വീട്ടിൽ തന്നെ കാണും, ഏത് സമയം തീറ്റായിരിക്കും. ഞാൻ എന്താ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ബ്രെഡ് ഇരിക്കണ, ക്രീം ചീസ് ഇരിക്കണ, മുട്ട ഇരിക്കണ, ബട്ടർ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഈ സാധനത്തിൻ്റെ പേരെന്തരാണ് വെച്ചാൽ പല കയറി മേളിൽ തേച്ച് വെച്ചിട്ട് ബ്രെഡ് ജസ്റ്റ് ഒന്ന് മൊരിക്കാമെന്ന് വിചാരിച്ച് എല്ലാ ബ്രെഡും കൂടെ എടുത്ത് മൊരിച്ചെടുത്തപ്പോഴത്തേക്കും എല്ലാ പെണ്ണ് വന്നിട്ട് ബ്രെഡ് തിന്നാൻ പോയി. പിന്നെ ഞാൻ ദൂരവട്ടം അങ്ങോട്ട് മാറ്റി വെച്ച് അടുത്ത് നമ്മളെ മുട്ട ഇങ്ങനെ ഇട്ട് ഒരെണ്ണം വെച്ച് രാവിലെ ഒരു മുട്ട കൊടുത്താണ് ഈ വെറ്റകൾക്ക്. അതുകൊണ്ട് ഒന്നും കൂടെ ഫുൾ കൊടുക്കണ്ട, രണ്ടുപേർക്കും കൂടെ ഹാഫ്. എല്ലാം കൂടെ കിണ്ടി അതിൻ്റെ മേളിൽ തന്നെ പറക്കി കോരി വെച്ച്, എന്നിട്ട് കുറച്ച് ടൊമാറ്റോ അതിൻ്റെ മേളിൽ കൂടെ തൂറ്റിയിട്ട്, എന്നിട്ട് ഞാൻ അതിനെ മറിച്ചിടാൻ പോവുകയാണ്. സോറി, എൻ്റെ വേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടത് മറിച്ച് ഇട്ടു മറിഞ്ഞ് എന്നാണ് എൻ്റെ ആ കട ഇത്തവണ കറക്റ്റായിട്ട് മറിഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോ കുക്കാവണത് വരെ അതങ്ങനെ വെച്ച് അടിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് സാൻഡ്വിച്ച് മേക്കർ എടുത്തിട്ട് ബ്രെഡ് അതിൻ്റെ മേളിൽ വെച്ച് ഈ ടൊമാറ്റോയും മുട്ടയും കൂടെ ഉള്ള സാധനം എടുത്ത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിരിക്കി വെച്ചിട്ട് ആ മറ്റതും കൂടെ എടുത്ത് അതിൻ്റെ മേലെ കൂടെ അടിച്ച് അടച്ചു വെച്ചിട്ട് ഒരഞ്ഞു സാൻഡ്വിച്ച് തിരിച്ചും മറിച്ചും ചൂടാക്കും, മൊരിഞ്ഞ് കിട്ടും. വൈകൂടെ വെള്ളം തന്നെ ഹെയ്യ വെച്ചേക്കണേ. ഒരു സൈഡ് മൊരിഞ്ഞു, ഇനി അടുത്ത സൈഡ് മൊരിക്കും. ആ രണ്ടും അടുത്തു കൂടെ പോകണ ചേച്ചിയാണ്, വീട്ടിൽ ജോലിക്ക് വേണ്ട ചേച്ചിയാണ്. മൊരിഞ്ഞ എന്നിട്ട് തട്ടി തട്ടിയപ്പം പക്ഷേ ഫ്ലോപ്പായിപ്പോയി. ഒരു സൈഡ് ഇളകി വന്ന്, പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ കൂടെ തിരിക്കി വെക്കേണ്ടി വന്ന്. പിന്നെ അവൾക്ക് അതുകൊണ്ട് കുഴപ്പമില്ല, അവനാണെങ്കിൽ ഇതൊന്നും തിന്നില്ല, അവളെന്തോ അഡ്ജസ്റ്റ് ചെയ്തോളും. അതുകൊണ്ട് പോകും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് അതിൻ്റെ സൈഡിലോട്ട് അമ്മയ്ക്ക് പൊത്തി വെച്ചിട്ട് എടുത്തോണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഫുള്ള് തിന്നില്ലെങ്കിൽ ടി വി കാണാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് അവൾ പാവം പോലെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അവൾ ഫുള്ള് തിന്നു കേട്ടോ. അടുത്ത് അവന് കൊടുക്കണ ഏറ്റവും വലിയ കഷ്ടപ്പാട്. പക്ഷേ അവൻ എന്തോ അത്ഭുതം ഇന്ന് മൊത്തം കഴിച്ചു. പക്ഷേ ഈ ടൊമാറ്റോ മാത്രം അങ്ങനെ അധികം കഴിച്ചില്ല, കുറച്ചും കൂടെ വേവണമായിരുന്നു. വേറൊക്കെ നിറഞ്ഞപ്പോൾ പിന്നെ പതുക്കെ കളിക്കാനായിട്ട് പുതിയൊരു സാധനം എടുത്ത് കിട്ടി. പുതിയതായിട്ട് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ, ക്രാഫ്റ്റ് സെറ്റ്. കളറും ക്രയോൺസും സ്കെച്ച് പെനും അതിനകത്തുള്ളൊരു സാധനം താഴെ വീണു കേട്ടോ. അയ്യോ, അതെന്തായാലും തുറന്ന് കാണിച്ചുതരാം. ഒരു യമണ്ടൻ ക്രാഫ്റ്റ് സെറ്റ് തന്നെ വേണ്ട. വാട്ടർ കളറുണ്ട്, പെസിൽ കളറുണ്ട്, പിന്നെ എന്തോ ഓറിഗാമി ചെയ്യാനുള്ള ചെറിയ ചെറിയ പേപ്പറുണ്ട്, പെൻസിൽ കളറുണ്ട്, സ്കെച്ച് പെന്നുണ്ട്. പിന്നെ അതിനകത്ത് ഞാൻ ആദ്യം വിചാരിച്ച് വെള്ളം ഒഴിച്ച് നിറച്ച് പെയിൻ്റ് അടിക്കുകയാണ്. പക്ഷേ അതിലെന്തോ സ്കെലിട്ടം പോലെ നടുക്ക് മാത്രം എന്തോ കളറിൻ്റെ ആസൂന ഇരിക്കുന്നു. പിന്നെ വാട്ടർ കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ കിടക്കണം. ഞാൻ ഇത് കണ്ട, അതൊരു ക്ലിപ്പാണ്, നമ്മളെ ഒരു ക്യാൻവാസ് പോലെയുണ്ട് ഇതിൻ്റെ നടുക്ക്. അതെടുത്ത് മൂത്ത് വെച്ചിട്ട് പേപ്പറിൽ വെച്ച് വരച്ചത്. ഇത് ഓറിഗാമിയുടെ പേപ്പറാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്തൊക്കെ സാധനങ്ങളല്ലേ കളിക്കാൻ. നമ്മൾ പണ്ടൊക്കെ കളിച്ചത് വെറും ഒരു ചിരട്ടയും മണ്ണും അടിച്ച് കളിച്ചുകൊണ്ടിരുന്നു. ആ ഇത് ഓറിഗാമിയുടെ പേപ്പർ ഇൻസ്ട്രക്ഷൻസ്. പിന്നെ ഇതിൽ കുറേ സ്റ്റിക്കറുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് എടുത്തു തരികയാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യാൻ. പിന്നെ ഒരു നോട്ട് പാഡ്, ഇതിൽ കളർ ചെയ്യാൻ പറ്റും കുറേ സംഭവങ്ങൾ. ഓൾറെഡി അവൾ കുറേ കളർ ചെയ്ത്. പിന്നെ ക്യാൻവാസ് എടുത്ത് വെച്ച് അതിൻ്റെ മേളിൽ ആ ക്ലിപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് ഒരു പേപ്പറും ചാരി വെച്ച് മറ്റേ ആർട്ടിസ്റ്റുകളൊക്കെ വരയ്ക്കണമല്ലോ, ഇരുന്ന് വരയ്ക്കാം. കൊള്ളാം അല്ലേ, പിള്ളേർക്കൊരു പ്രോത്സാഹനം.